ജില്ലയിലെ ചെറുകിട തേയില കർഷകർ പ്രതിസന്ധിയിലേക്ക്. കാലാവസ്ഥാ വ്യതിയാനത്തിൽ ഉൽപാദനം കുറഞ്ഞതിനൊപ്പം വിലയിടിവ് വന്നതോടെയാണ് കർഷകർക്ക് തിരിച്ചടിയുണ്ടായത്. ഇതോടെ തേയില കൃഷി ഉപേക്ഷിക്കേണ്ട ഗതികേടിലാണെന്ന് കർഷകർ പറയുന്നു. കാലാവസ്ഥയിലുണ്ടായ വ്യതിയാനം തേയിലക്കൃഷിയെ സാരമായി ബാധിച്ചിരുന്നു. ഇതിന് പിന്നാലെയുണ്ടായ വിലയിടിവാണ് ചെറുകിട തേയില കർഷകരെ പ്രതിസന്ധിയിലാക്കിയത്. ഏതാനും മാസങ്ങൾക്ക് മുമ്പ് വരെ 18 രൂപയിൽ മുകളിലായിരുന്നു തേയിലക്കൊളുന്തിന് വില ലഭിച്ചിരുന്നത്. എന്നാൽ 10 മുതൽ 15 രൂപ വരെ വിലയിലേക്ക് നിലവിൽ കൊളുന്ത് വില താഴ്ന്നു. ഗ്രേഡ് കുറഞ്ഞ തേയിലയ്ക്ക് 10 രൂപയും ഗ്രേഡ് കൂടിയ തേയിലയ്ക്ക് 15 രൂപയുമാണ് ലഭിക്കുന്നത്. എന്നാൽ ഈ വില ചെറുകിട കർഷകർക്ക് നഷ്ടം സമ്മാനിക്കുകയാണെന്ന് കർഷകർ പറയുന്നു. തേയില ഇപ്പോൾ കിട്ടുന്ന കർഷകർ കിട്ടുന്ന വിലയെന്ന് പറഞ്ഞാൽ 10 രൂപ മുതൽ 15 രൂപ വരെ. ബാക്കിയുള്ള ഗ്രേഡ് നല്ല കുളമ്പിനാണെങ്കിൽ 15 രൂപ, മോശം സെക്കൻഡ് ഗ്രേഡാണെങ്കിൽ 10 രൂപ. അങ്ങനെയൊക്കെയാണ് വില കൊടു കൃഷിക്കാർക്ക് വില കിട്ടുന്നത്. ഈ ഒരു പ്രതിസന്ധി മാറിയില്ലെങ്കിൽ ഇവിടുത്തെ തേയില കർഷകർ ഒന്നടങ്കം മറ്റ് കൃഷികളിലേക്ക്, ഈ കൃഷി ഉപേക്ഷിച്ച് മറ്റ് കൃഷികളിലേക്ക് മാറേണ്ട ഒരവസ്ഥയിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. ഇതിനായിട്ട് കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെയും ടീ ബോർഡിൻ്റെയും അടിയന്തരമായ ഇടപെടലുകൾ ഉണ്ടായില്ലെങ്കിൽ ഈ കൃഷി മുന്നോട്ട് കൊണ്ടുപോയിട്ട് യാതൊരു കാര്യമില്ല. കർഷകന് ഇത് മുന്നോട്ട് കൊണ്ടുപോയിട്ട് ഒരിക്കലും അരി വാങ്ങാൻ പറ്റാത്ത അവസ്ഥയാണ് ഉള്ളത്. 18 രൂപ 19 രൂപ വരെ വിലയുണ്ടായിരുന്നു. ഇപ്പോൾ അത് 15 രൂപയാണ് നല്ല കുളമ്പിൻ്റെ ഇപ്പോൾ കൃഷിക്കാർക്ക് കൊടുക്കാൻ പറ്റുന്നൊരു വില. കിട്ടുന്ന വില 15 രൂപയാണ്. വില കുറവിനൊപ്പം കീടനാശിനിയുടെ വില വർധനവും കർഷകർക്ക് കടുത്ത പ്രഹരമേൽപ്പിക്കുന്നു. ഒപ്പം തൊഴിലാളികളുടെ കുറവും കൂലി വർധനവും പ്രതിസന്ധിയുടെ ആക്കം കൂട്ടുന്നു. കർഷകർ നേരിടുന്ന പ്രതിസന്ധികളിൽ ടീ ബോർഡും സർക്കാരും വേണ്ട നടപടികൾ സ്വീകരിച്ചില്ലെങ്കിൽ തേയിലകൃഷി ഉപേക്ഷിക്കേണ്ട സ്ഥിതിയാണുള്ളതെന്ന് ചെറുകിട തേയില കർഷകർ പറയുന്നു. ന്യൂസ് ബ്യൂറോ ഏലപ്പാറ.